ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പൊട്ടാറ്റോ ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. മക്കൾക്കൊക്കെ ലേസിന് പകരമൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു ഈസി സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇതുപോലെ ഒരു ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യണം. ഇതുപോലെ ഇങ്ങനെ ഒരു ഡിസൈനുള്ളതായാലും വേണ്ടിയില്ല, അതല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലേഡായാലും കുഴപ്പമില്ല. ഏതായാലും കുഴപ്പമില്ല, മക്കൾക്കൊക്കെ ഇഷ്ടം നമ്മൾ ലേസിൻ്റെ അതേ ഒരു ഡിസൈനിൽ വരുമ്പോഴാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മോഡൽ ബ്ലേഡിലാണ് എല്ലാതും കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ തിന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ എളുപ്പമായിരിക്കും. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഞാൻ എല്ലാ പൊട്ടാറ്റോയും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്ലീൻ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളത്തിലിട്ടൊരു സാധാ നോർമൽ വാട്ടർ തന്നെ വെച്ചിട്ട് നമുക്കിത് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലുള്ള ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയിട്ട് നല്ലൊരു ഡ്രൈ ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അതുവരെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വാർത്ത് കൊടുക്കുക. നമ്മളിത് വാഷ് ചെയ്യാതെ തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ക്രിസ്പ്നെസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് കുഴഞ്ഞ് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിലൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ വാർത്ത് വെക്കുക. ഇനി ഇതെല്ലാം ഞാനൊരു കോട്ടണിലിങ്ങനെ ഓരോന്നായി ഓരോന്നായിട്ട് വിരിച്ചിട്ട് കൊടുക്കുകയാണ്. അതിൽ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതുപോലെ എല്ലാതും നിരത്തി വെച്ചിട്ട് ഒന്ന് ഫാനിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്താലും മതി. അതല്ലെങ്കിൽ ഇതുപോലെ നിരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മളൊരു വേറൊരു കോട്ടൺ വെച്ചിട്ട് ഒന്നും കൂടി ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്താലും മതി. നമ്മൾ ഒറിജിനൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലേസ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ കെമിക്കലുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും നമ്മൾ വീട്ടിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ. കാരണം ഇതിനിപ്പോൾ ഒരുപാട് സമയവും ആവശ്യമില്ല, അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മക്കൾക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഞാനിത് തയ്യാറാക്കുന്ന സമയത്ത് ഇവിടെ മക്കളൊക്കെ ഒരുപാട് വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഇതെപ്പോഴാണൊന്ന് തയ്യാറാക്കി കിട്ടുക എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാതും ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി വേണ്ടത് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിലൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കിയെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ ചിപ്സൊക്കെ ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കുകയാണ്. ആദ്യം ഓയിൽ നന്നായിട്ട് തന്നെ ചൂടാക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ ചിപ്സൊക്കെ അതിലിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം വേണമെങ്കിൽ ഒന്ന് കുറച്ച് കൊടുക്കുക. ഇനി ഇതിലേക്കുള്ളത് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ചിപ്സിൻ്റെ ഈ ഒരു ഓയിലിലേക്ക് നമ്മളതിൽ നിന്ന് ഒരു ചെറുതായിട്ട് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. കൂടിപ്പോകണ്ട. അപ്പോൾ ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിന് മുകളിൽ ഒന്നിങ്ങനെ സ്പ്രെഡാക്കി കൊടുത്താലും മതി ഉപ്പ്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ നല്ലത് ഇതേപോലെ വെള്ളത്തിലൊന്ന് അതൊന്ന് അലിയിച്ചെടുത്തിട്ട് ഇതുപോലെ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. ഉപ്പിൻ്റെ വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കുന്ന ക്ലിപ്പ് എങ്ങനെയോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഫ്രൈ ആയി വരുന്നതിൻ്റെ മുന്നേ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ഞാൻ റെഡിയാക്കിയെടുക്കണം. ഒരുപാട് കളർ മാറാൻ നിൽക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ വരുന്ന സമയത്ത് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ട. നന്നായിട്ട് പൊട്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആയി വന്നോളൂ. അപ്പോൾ ഇതാ രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ ഉപ്പൊഴിച്ച് കൊടുക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പുവെള്ളമാണെന്ന് കരുതിയിട്ട് ഒരുപാട് ഉപ്പുവെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത്. ഓയിലിൽ വെള്ളം വീണാനുള്ള അവസ്ഥ അറിയാലോ, അത് സ്പ്ലാഷായി പോകും. അപ്പോൾ നമ്മൾ ദേഹത്തേക്കൊക്കെ തെറിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് രണ്ട് ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.